ഹായ് ഹലോ എല്ലാവർക്കും നച്ചുസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ നാലാമത്തെ പാർട്ടാണിത്. അപ്പോൾ അത് കാണാ മുമ്പത്തത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ടാണ് നമുക്കിനി തയ്ക്കാനുള്ളത്. അതിന് ഒരു 2 ഇഞ്ച് വീതിയിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെല്ലൈക്കനോടി പ്രസ് ചെയ്യുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഞാനിടുന്ന വീഡിയോയുടെ അതാത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് വെക്കുക. നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത്. ആ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിക്കാം. നമുക്ക് ഈ ടക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു കുഞ്ഞ് പ്ലീറ്റ് എടുത്ത് കൊടുക്കണം. നമുക്ക് ഉള്ളിലേക്ക് അടിക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ വലിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടക്കിൻ്റെ അവിടെ ഓരോ കുഞ്ഞ് പ്ലേറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളൊരു ലൈക്ക് കൂടി ചെയ്തേക്കുക, നമുക്കതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. നമുക്ക് നമ്മൾ മെയിൻ ക്ലോത്തിലല്ല, മറ്റേ നമ്മൾ വെച്ച് തയ്ച്ചില്ലേ ആ ഒരു പാർട്ടിലാണ് നമ്മൾ പ്രസ് ചെയ്ത് അടിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് വലിയ സ്റ്റിച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇതിനെ നമ്മൾ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം നമുക്ക് അഴിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്യുന്നതാണ് ഭംഗി. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നിങ്ങളിങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അഴിച്ചെടുക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആയിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഒരു ഒന്നും തന്നെ മിസ്സാവാതെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ 3 പാർട്ടും പിന്നെ കട്ടിങ്ങിൻ്റെ ഒരു പാർട്ട് അതും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തയ്ച്ച് നിങ്ങൾക്ക് ഇടാനും പുറത്ത് തയ്ച്ച് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് തയ്ക്കാം. ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ബ്ലൗസ് കട്ടിങ്ങിൻ്റെയൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കാണാത്തവർ അതുകൂടി കണ്ടിട്ട് നിങ്ങളിത് കാണുക. ഈ 4 പാർട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സ്വയം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ സ്കിപ്പ് ചെയ്യാതെയും കാണുക. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ പിന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എല്ലാ പീസും ഒരേ വീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് 2 ആയിട്ട് മടക്കുക. അതിനുശേഷം നെക്കിൻ്റെ കുറച്ച് കടത്തിയിട്ടതിന് ശേഷം ഇതുപോലെ വയ്ക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ നെക്കിൽ നമ്മൾ തയ്ക്കുന്ന ആ ഒരു അകലമുണ്ടല്ലോ നമ്മളെ തയ്യൽ തുമ്പ്, അത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ട് വരുവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് ഒന്നും വലിച്ചു പിടിക്കാതെ ഇങ്ങനെ ഒതുക്കി വെച്ച് തയ്ക്കണം. അപ്പോൾ ബ്ലൗസിൽ ഹെമ്മിങ് ചെയ്യുന്നതും ഹൂക്ക് വെക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകത്തില്ല എന്ന് തന്നെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 ആയിട്ട് മടക്കിയതിന് ശേഷം നെക്ക് മറ്റൊരു രീതിയിലും തയ്ക്കാം. അത് ഇനി ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. 2 രീതിയിൽ നമുക്ക് നെക്ക് ബ്ലൗസിൻ്റെ നെക്ക് തയ്ച്ചെടുക്കാം. ഇതാണ് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് മടക്കി എൻ്റെ വരെ തയ്ച്ചെടുക്കുക. ഒരു അല്പം കടത്തിയിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് കളയാൻ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം.
നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിൽ കൊണ്ട് ആ സ്റ്റിച്ച് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനെ പുറത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് തയ്ക്കാം. നമ്മൾ ഈ ക്രോസ് പീസിലാണ് പ്രസ് ചെയ്ത് തയ്ക്കേണ്ടത്. മെയിൻ ക്ലോത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നെക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ ഒന്നും ചെയ്യണ്ട. ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാം. സ്ലീവിൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് ചേർത്ത് വയ്ക്കുക. താഴെ നമ്മൾ അരയിഞ്ചാണ് വിട്ടേക്കുന്നത്, ആ അരയിഞ്ച് തയ്ക്കുക ഇതുപോലെ. ഞാൻ കട്ടിങ്ങിൻ്റെ സമയത്ത് 1.5 ഇഞ്ച് ടോട്ടൽ വിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കസ്റ്റമർ പറഞ്ഞു സ്ലീവിന് ഇറക്കം കൂട്ടണ്ട, സ്ലീവ് അത് തന്നെ മതിയെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ 1 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്ത ആ സ്ലീവിൻ്റെ അതേ അളവ് തന്നെയാണ് അളവ് തന്നതിൻ്റെ. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് ആ ലൈനിങ് പീസിൽ പ്രസ് ചെയ്ത് തയ്ക്കുക. മറിച്ചിട്ടതിന് ശേഷം പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ലൈനിങ് നമ്മൾ തയ്യലെത്തുമ്പോൾ ഉള്ളിലായിട്ട് പോവും. ഇതുപോലെ തയ്ച്ചെടുത്ത് ഇനി നമുക്ക് മടക്കിയെടുക്കാം. ലൈൻ തയ്യലെത്തുമ്പ് അകത്താക്കി നമുക്ക് ഇതുപോലെ ലൈനിങ്ങിനെ ഉള്ളിലാക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഈ സൈഡ് വശങ്ങളിലായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് തയ്ക്കണം. ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ച് തയ്ക്കാം. ഇതുപോലെ ഞാൻ മുട്ടിപ്പിൻ കുത്തി വയ്ക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ചുളിവ് വരാനായിട്ട് സാധ്യത ഉണ്ട്. നമുക്ക് ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട് നല്ല ചേർന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടിപ്പിൻ കുത്തി വെച്ചാണ് തയ്ക്കുന്നത്. നമുക്ക് എളുപ്പത്തിന് വേണേലും മുട്ടിപ്പിൻ കുത്താതെയൊക്കെ തയ്ക്കാം, പക്ഷേ അതെനിക്കൊരു കംഫർട്ടായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടിപ്പിൻ കുത്തി വെച്ച് തയ്ക്കും. അപ്പോൾ അതുപോലെ ഈ ലൈനിങ്ങിൻ്റെ അവിടെ എത്താതെ വരുന്നുണ്ട് മെയിൻ ക്ലോത്ത്. അത് കുഴപ്പമില്ല, ഞാൻ തയ്യൽത്തുമ്പ് 2 ഇഞ്ച് വിട്ടതുകൊണ്ട് അത് നമുക്ക് തയ്യൽത്തുമ്പിലേക്ക് പോകും. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ജോയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അധികം ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഈ ലൈനിങ് ആണ് നമുക്ക് കറക്റ്റ് അളവ്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഈ ആം ഹോളിൻ്റെ നമ്മൾ കൈക്കുടിയുടെ ആ ഭാഗത്ത് എത്താതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കിതിനൊരു സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക, രണ്ട് സൈഡിലേക്കും തയ്ക്കുക. അതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്താണ് കൈക്കുഴി കുഴിച്ചു വെട്ടുന്നത്. അതായത് ഫ്രണ്ട് വശത്തേക്ക് വരുന്ന ആ വശത്ത് ഞാൻ കട്ട് ചെയ്യും. 1.5 ഇഞ്ച് അവിടെ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം തയ്യൽത്തുമ്പ് എവിടെയാണോ അത് മാർക്ക് ചെയ്യുക. അത് മുന്നേ കട്ടിട്ട് വെച്ചാൽ എളുപ്പമാണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ 1.5 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കത് കുറച്ചൊരു എനിക്കത് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന പാർട്ടിൽ, സ്ലീവിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പാർട്ടിൽ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മുന്നേ കട്ട് ചെയ്ത് വെച്ച് തയ്ക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതുപോലെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് തയ്ക്കാം. ഇതുപോലെ നമുക്ക് അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സ്ലീവും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ 2 നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ തയ്യൽത്തുമ്പ് എത്രയാണോ നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടേക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് സൈഡ് തയ്ച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഭാഗത്തും മാർക്കിങ് വരാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലെ എൻഡ് വരെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് ഒരേ വശത്തേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പുറം ഭാഗത്തും ഈ അടിയിലുള്ള പീസിലും ഒരേ ഒരേ ഭാഗത്തോട്ട് തയ്യൽ തുമ്പ് നമ്മൾ വയ്ക്കണം. അതിനുശേഷം ഈ തയ്യൽ തുമ്പെല്ലാം നമ്മൾ ഈ ബാൻഡ് വെച്ചില്ലേ, ആ തയ്യൽ തുമ്പെല്ലാം മടങ്ങി വരാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കിട്ടണം, താഴെ എത്താതെയും വരാൻ പാടില്ല. ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഈ ആം ഹോളിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ, അവിടെയും നമുക്ക് രണ്ടും ചേർന്നിരിക്കണം, രണ്ട് സ്ലീവും ൻ്റെയും ജോയിൻറ്റുകൾ തമ്മിൽ ചേർന്നിരിക്കണം. ഇതുപോലെ വരണം, അത് നമ്മൾ ശ്രദ്ധിച്ച് വെച്ച് തയ്ച്ചാൽ മതി. എൻ്റെ ഭാഗത്ത് ഇതുപോലെ എത്തണം, ഇതുപോലെ തന്നെ കിട്ടണം. അപ്പോഴാണ് ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടാലും തോന്നത്തുള്ളൂ, ഇടുമ്പോഴും കംഫർട്ട് ആവുള്ളൂ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിന് ഇതുപോലെ നമ്മൾ ഈ ഹൂക്ക്, ഇവിടെ നമ്മൾ ഹൂക്ക് ഇടുന്ന ആ ഭാഗത്ത് നിന്നും ഇതുപോലെ നമ്മൾ നമ്മളിപ്പോൾ അളവ് തയ്യൽ തുമ്പിട്ട് നമ്മൾ തയ്ച്ചാലും ചിലപ്പോൾ ലൂസ് വരാനോ ടൈറ്റ് വരാനോ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നോക്കണം. തയ്ച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലായിട്ട് എടുത്താലും മതി, ബ്ലൗസിൻ്റെ ഉൾവശത്ത് നിന്ന് അളവെടുത്താലും മതി, ഈ ഭാഗത്തു നിന്ന് അളവെടുത്താലും മതി. ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഹൂക്കിൻ്റെ അതുവരെയും ഇങ്ങനെ പിടിച്ച് നോക്കണം ജസ്റ്റ്. അപ്പോൾ എത്രയാണോ കിട്ടുന്നത്, 39.5 എനിക്ക് കിട്ടുന്നത്, അത് തന്നെ നമുക്ക് നമ്മൾ തയ്ച്ച ബ്ലൗസിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്ത് അത് നമ്മൾ കറക്റ്റ് ആക്കണം. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തും എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അത് നമ്മൾ അതും ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ച ബ്ലൗസിൽ എത്രയാണോ മാർക്ക് ചെയ്യണം. ഇപ്പോൾ 1 ഇഞ്ചാണ് അധികമുള്ളതെങ്കിൽ 4 സൈഡിലൂടെ വരുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ തയ്ക്കണം. അങ്ങനെ നമ്മൾ എത്രയാണോ ലൂസ് ഉള്ളത് അതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ തയ്ക്കണം ഒരു വശത്ത്. ഇതിലും നമുക്കതുപോലെ നോക്കണം, നമ്മൾ തയ്ച്ചതിലും അതുപോലെ തന്നെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബ്ലൗസ് ഇടുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റ് ആവുള്ളൂ. അപ്പം ബ്ലൗസ് തയ്ച്ചെടുത്തിട്ടുണ്ട്, ഇനി ഹെമ്മിങ് ചെയ്യണം നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നൂലിട്ടതിന് ശേഷം ഒരു നൂലിൽ മാത്രം കെട്ടിടുക, ഒന്ന് ഇങ്ങനെ കുറച്ചിടുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ പിടിച്ച് ഉള്ളിലേക്ക് മടക്കി നമ്മൾ അല്പം മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഒരു കെട്ടിട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഇതുപോലെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു അല്പമേ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഹെമ്മിങ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഹെമ്മിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസിലുണ്ടല്ലോ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പിന്നെ കൈത്തയ്യൽ ചെയ്തത് നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ അല്പം എടുക്കുക, ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടണം. പുറത്ത് ഭയങ്കരമായിട്ട് നൂല് കാണാനായിട്ട് പാടില്ല, അല്പം നമ്മൾ നൂല് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതുപോലെ ഞാൻ ക്രോസ് പീസിലൊരു കെട്ടിട്ട് കൊടുത്ത് ഇപ്പുറത്തേക്ക് ആ കെട്ട് വരാനായിട്ട് പാടില്ല. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതൊരു പിന്നെ ഒരു ബ്ലൗസിൻ്റെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീരും. ഇതൊരു സ്ത്രീകൾക്കൊരു വരുമാന മാർഗവും ആവും, വരുമാനമില്ലാതെ ഇരിക്കുന്നവർക്ക് പഠിക്കുന്നതിലൂടെ. അപ്പോൾ ഇതുപോലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്, ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൂക്ക് വയ്ക്കാം. ഹൂക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഹൂക്കിൻ്റെ ഹൂക്കും അയ്യുടെ നേരെ ഹൂക്കിൻ്റെ എവിടെയാണോ തയ്ക്കേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കും. ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഹൂക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അഴിക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നൂല് ഞാൻ എടുത്തത് 2 മടക്കിട്ടാണ് എടുത്തത്. അതിനുശേഷം ഇങ്ങനെ എടുത്ത് ഒരു സൈഡിൽ 4 കെട്ടിട്ട് കൊടുക്കും, 4 5 കെട്ടിടാം. ഇതുപോലെ നമുക്കെടുത്ത് കെട്ടിട്ട് കൊടുക്കണം. നമുക്ക് 2 മടക്കിട്ട് നൂലെടുക്കുന്നതാണ് ഹൂക്കിന് കുറച്ചുകൂടെ സേഫ്റ്റി കൊടുക്കും. ഇതുപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ കണ്ട് പഠിച്ചാൽ മതി. ഇതുപോലെ ഈ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ഒന്നും തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ കാണുന്നവർക്കൊരു ഉപകാരം ഉണ്ടാവണമെന്നുള്ള രീതിക്കാണ് ഫുള്ളായിട്ട് പാർട്ട് പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നിങ്ങളുടെ
നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ഭാഗത്തും നാല് കെട്ട് വീതം ഇട്ട് കൊടുക്കും. നാലോ അഞ്ചോ ഇടാം, ഞാനൊരു എല്ലാത്തിലും ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നാലിൽ നിന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഇപ്പുറത്തേക്ക് ആ ഹൂക്ക് ഇടുന്ന ആ ഭാഗത്തേക്ക് തയ്ച്ചതിന് ശേഷം എങ്ങനെയാണ് കെട്ടിടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അതിലേക്ക് രണ്ട് ചുറ്റിടും, എന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കും. കെട്ടിടുന്നത് എങ്ങനെയാണ് നോക്കിയാൽ, ഈ തയ്യലിപ്പോൾ യൂട്യൂബ് നോക്കിയൊക്കെ പഠിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഹെമ്മിങ് ഉൾപ്പെടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. രണ്ട് മടക്കിലുള്ള നൂലായതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂസിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഉഴപ്പി തയ്ച്ചു കഴിഞ്ഞാൽ ഒരു യൂസിലൊക്കെ തന്നെ ഹൂക്കൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇനി രണ്ട് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം നൂല് ഞാൻ ഇട്ടിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, അല്ലെങ്കിൽ വേഗം അഴിഞ്ഞു പോവും. ഞാനൊരു അല്പം ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കും, മാറ്റും. അപ്പോൾ ഇതുപോലെ അഞ്ച് ഹൂക്കാണ് സാധാരണ വയ്ക്കാറ്. അഞ്ച് ഹൂക്കും വെച്ചിട്ടുണ്ട്. അപ്പം ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ മറ്റ് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.